നമസ്കാരം, ഞാൻ ലൈഫ് കൊച്ചി റിപ്പോർട്ടർ സനോജ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വട്ടപ്പറമ്പ് യൂണിറ്റും ബാലസംഘം ബട്ടർഫ്ലൈ യൂണിറ്റും സംയുക്തമായി കലൂർ പ്രദേശത്തെ 100 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഇതിൻ്റെ ഉദ്ഘാടനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കലൂർ മേഖലാ സെക്രട്ടറി സീനാബാബു നിർവഹിച്ചു. നമ്മളിവിടെ ഇന്ന് അഖിലേന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായിട്ട് നമ്മളിങ്ങനെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി പഠനോപകരണങ്ങൾ കൊടുക്കുവാനും അതനുസരിച്ച് എല്ലാ ബാലസംഘം എന്ന യൂണിറ്റിനെയും മഹിളാ അസോസിയേഷൻ്റെ യൂണിറ്റുകളെയും ബന്ധപ്പെടുത്തി ബ്രാഞ്ചുകളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മളിങ്ങനെ പാഠപുസ്തകം ബുക്കുകൾ നോട്ട് ബുക്കുകൾ വിതരണം ചെയ്യുവാൻ വേണ്ടി നമ്മുടെ വട്ടപ്പറമ്പ് യൂണിറ്റ് കലൂർ വില്ലേജിലെ വട്ടപ്പറമ്പ് യൂണിറ്റിലെ യൂണിറ്റും കലൂർ സൗത്ത് ബ്രാഞ്ചിലെ ബാലസംഘം യൂണിറ്റും കൂടി ചേർന്ന് നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നിന്ന് ആസൂത്രണം ചെയ്തിരുന്നു. 100 കുട്ടികൾക്ക് നമ്മൾ ഈ നോട്ട് ബുക്കുകൾ വിതരണം ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെയാണ് സ്മാർട്ട് ഫോണുകളും നമ്മൾ കൊടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതും എല്ലാ നല്ല മനസ്സുള്ള നാട്ടുകാരുടെയും നല്ല സഖാക്കളുടെയും സഹകരണം കൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വട്ടപ്പറമ്പ് യൂണിറ്റിൻ്റെയും ബാലസംഘം ബട്ടർഫ്ലൈസ് യൂണിറ്റിൻ്റെയും നേതൃത്വത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയുടെ തീരുമാനപ്രകാരം നമ്മുടെ കാസർഗോഡ് പ്രദേശത്തുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് 100 കുട്ടികൾക്ക് പഠനോപകരണം നൽകുകയും അതോടൊപ്പം തന്നെ സ്മാർട്ട് ഫോണിൻ്റെ വിതരണവും ഇന്ന് ഈ വേദിയിൽ വെച്ച് നടക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ 2 ലോക്ക്ഡൗൺ കാരണം കുട്ടികൾക്ക് വിദ്യാലയത്തിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും വീട്ടിലിരുന്ന് ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെയാണ് ഇപ്പോൾ പഠനം നടത്തുന്നത്. അതിനുവേണ്ടി അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ഈ 2 യൂണിറ്റുകളും ബാലസംഘത്തിൻ്റെയും മഹിളാ അസോസിയേഷൻ യൂണിറ്റുകളും അതുപോലെ തന്നെ പൊതുപ്രസ്ഥാനങ്ങളും സഹായം നൽകിക്കൊണ്ട് ഈ പ്രദേശത്തുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഈ ബൃഹത്തായ ഒരു പദ്ധതി വളരെയധികം നടത്തിയത് തന്നെ വളരെയധികം അഭിനന്ദനാർഹമാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വട്ടപ്പറമ്പ് യൂണിറ്റും ബാലസംഘം ബട്ടർഫ്ലൈ യൂണിറ്റും കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള ഈ പഠനോപകരണ വിതരണം നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള പ്രചോദനം നൽകുന്ന ഒരു സംഗതിയാണ്. ഇത് തുടർന്ന് നടത്തിക്കൊണ്ടു പോകാനുള്ള ആർജവം നമ്മളുടെ ഇവിടെയുള്ള പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും മഹിളാ അസോസിയേഷനും ബാലസംഘം യൂണിറ്റും കഴിയേണ്ടതുണ്ട്. ഈ ചടങ്ങിലേക്ക് ശ്രീ അപ്പു അധ്യക്ഷനും സുനു പ്രദീപ് സ്വാഗതവും മഹിളാ അസോസിയേഷൻ്റെ മേള സെക്രട്ടേറിയറ്റിലെ സഹ സീനാബാബു ഉദ്ഘാടനവും നിർവഹിക്കുകയുണ്ടായി. ആദ്യമേ തന്നെ മഹിളാ പ്രവർത്തകരും ബാലസംഘ പ്രവർത്തകരും ഇന്നത്തെ ഈ മഹാമാരി കാലത്ത് ബുദ്ധിമുട്ടുന്ന പ്രദേശ കുട്ടികളെ എങ്ങനെ സഹായിക്കാമെന്നൊരു അഭിപ്രായമായിട്ട് നമ്മൾ സമീപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രാഞ്ചിലുള്ള പ്രവർത്തകരും മറ്റ് സുമനസ്സുകളായിട്ടുള്ള ആളുകളുടെയും സഹകരണത്തോടു കൂടി ആണ് ഇന്ന് ഈ 70 വരുന്ന കുട്ടികൾക്ക് നമുക്ക് ഈ പഠനോപകരണം നൽകുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഈ മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ നൽകാനുള്ളൊരു ശ്രമം കൂടി ഞങ്ങൾ നടത്തുന്നുണ്ട്. ഈ വരുന്ന ആഴ്ചയിൽ തന്നെ ഞങ്ങൾ ചുരുങ്ങിയതൊരു 3 കുട്ടികൾക്കും സ്മാർട്ട് ഫോൺ നൽകാനായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് ബ്രാഞ്ചിലെ മുഴുവൻ സഖാക്കളും മുഴുവൻ ആളുകളും ബി എഫ് ഐ ഉൾപ്പെടെയുള്ള ആളുകളും അതിൻ്റെ മുമ്പിൽ ഇപ്പം ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. CPIM കലൂർ സൗത്ത് ബ്രാഞ്ചിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് സനോജ്, ലൈഫ് കൊച്ചി.